അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരിടത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ, പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ വെണ്ട കയ്യിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാർ വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിക ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവല് ഇതാ വരുന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച മൂന്നായി. ജയിലിനകത്തിരുന്നു എഴുതാലോ. ഏ, താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തുള്ളൂ. സാർ, മഞ്ചാടി വരികയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ടോ? ഓഹോ, വരാം. യെസ് സാർ. ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമല്ലോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഏയ്, ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം. ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്ക. എന്തിനെ? ഇൻട്രോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്തവല്ല. സദ്യയുണ്ടാ, ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 300,000 നിന്ന് ഒറ്റയടിക്ക് 600,000 ആക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നുമല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിന്തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാവാനും മതി. എന്തായാലും സാർ ഈ തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നത് ആ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസീൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടം വരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാലു പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 600,000 ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ഇവിടെ ഒരു തവണയല്ല, പലതവണ റേപ്പ് ചെയ്യണം. ഒരു 10-50 കൊടുക്കാന്ന് പറ എന്തിന് റേപ്പ് ചെയ്യാനാ? ഛേ, അതിനല്ല കേസി നൂരാൻ. എടോ, അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്ന് തരണ്ടേ? ഛേ, പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ. വേണം. സാറേ, പവർ കട്ട് സമയത്ത് വരാം. ആ, എപ്പോ വന്നു? കുറച്ചുനേരായി. എന്തായി സാർ കാര്യങ്ങൾ? വിചാരിച്ച പോലെ തന്നെ. പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വെരി ഗുഡ്. അത് കഴിഞ്ഞ് അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത്. അഡ്വക്കേറ്റ് സുകുമാരൻ നായർ വക്കാലത്ത് എടുത്തിരിക്കുന്നത്. പ്രിയയോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, വേണോ? നമുക്കിത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ നല്ലത്. നോ സർ, ദിസ് ഇസ് നോട്ട് എ സില്ലി കേസ് പ്രിയ. പ്രത്യേകിച്ചും പ്രതികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി കണക്കിലെടുക്കുമ്പോൾ. പത്രങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവല്ലോ. അവരെ മാത്രമല്ല പ്രിയയും ബാധിക്കും അത്. എന്നെ പറ്റി എന്തെഴുതിയാലും പറഞ്ഞാലും എനിക്കിപ്പോ അതൊരു പ്രശ്നമല്ല. ഐ എം ഓൾറെഡി പ്രിപ്പയർഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഓക്കേ, ലീവ് ഇറ്റ്. പ്രതികൾ പ്രിയയുടെ വീട്ടിൽ വന്നതും ദേഹത്ത് തൊട്ടതും ഒക്കെ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. പ്രിയയുടെ മൊഴി മാത്രം മതി അതിന്. അങ്ങനെ വന്നാൽ 511 റേപ്പ് അറ്റംപ്റ്റ്, 7 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ്. ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഭാഗത്തും ഇല്ലേ? ഐ മീൻ, പ്രിയ ക്ഷണിച്ചിട്ടാണ് അവർ പ്രിയയുടെ വീട്ടിൽ വന്നത്. സോ വാട്ട്? അതല്ല, എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് എന്റെ അഡ്വക്കേറ്റ് അല്ല. പ്രിയ എന്നെ വെറും ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണോ കാണുന്നത്? ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം.
അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിനറിയില്ല. ഇനിയൊരു തോൽവി എനിക്ക് വയ്യ. സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കൂടെ നിൽക്കില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് മതി. കാപ്പി കുടിക്ക്. വേണ്ട സാർ. ആ എന്റെ സസ്പെൻഷൻ കഴിഞ്ഞു, നാളെ വീണ്ടും ജോയിൻ ചെയ്യും. ഗുഡ്. ഞാൻ വിളിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ഒന്നുമില്ല, ബെയിൽ പെറ്റീഷന്റെ ആർഗ്യുമെന്റ് കഴിയട്ടെ. ഓക്കെ സാർ, വരട്ടെ. ശരി. താസിൽദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവും. കർത്താവേ, കോട്ടപ്പുറത്തിനെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ? ഏയ്, പോലീസുകാരുണ്ടാവല്ലോ കൂടെ. പോവല്ലേ, നിറങ്ങ്. The accused 192 are released on bail. They are to report before the police on every Sunday until further orders. Nartha! Nartha! Endine? Endine ennu parayi? Kottapuram! Ethrayum pettathu thalikku pidikkunna edengil oru madhyam. Nokkike eduthano? Idha appa engile novelist alle? Oh, nammude tahsildar rape cheyda. Ethrayayi? 200. ഇനി നേരെ താലൂക്ക് ഓഫീസിലേക്ക്. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആരേ? വണ്ടി വിടരാ, വിടൻ. പൊന്നപ്പ, വണ്ടി വേഗം ടീമിലേക്ക് വിട്ടോ. ഞാനാ പറയുന്നത്, വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ. ഇനി സാഗരനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കള്ളക്കേസിൽ അഴിയെണ്ണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊലക്കേർ കഴുത്തിലിടുന്നത്. സാഗരെ താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം, പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല. എന്റെ സ്ഥിതി അതല്ല. തന്റെ നോവൽ അച്ചടിച്ചു വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല. താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത്. താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം താൻ വലിയൊരു കലാകാരനാ. ജാമ്യത്തിലിറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു. അതാ സാഗര യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാൻ നിൽക്കും, തന്റെ കൂടെ നിൽക്കും. ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അതെന്തിനെ? ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുക. നന്നായിട്ടൊന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കിപ്പില്ല. അത് ഇയാൾ പറയരുത്. അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാനൊരു സിംഹമായി മാറിയിരിക്കുക. ഇതെവിടാ സ്ഥലം? ഇത് ടി ബിയാ. അപ്പൊ താലൂക്ക് ഓഫീസ്? ഒന്ന് ഇറങ്ങ് സാഗറെ. എന്നോട് ആജ്ഞാപിക്കുന്നത് അപേക്ഷിക്കും. ആ, അപേക്ഷിക്കണു, ഒന്ന് ഇറങ്ങ്. ഈ താലൂക്ക് ഓഫീസിൽ പോണം. താലൂക്ക് ഓഫീസിൽ രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോലെ. ഇതാ നോവലിസ്റ്റ് അല്ലേ, താസിൽദാരെ റേപ്പ് ചെയ്ത. അതേടാ, താസിൽദാരെ റേപ്പ് ചെയ്ത അതേ നോവലിസ്റ്റ് എന്നാ ഞാൻ. നിന്റെ സ്വന്തത്തിൽപ്പെട്ട വല്ലവരെ വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? പറയടാ. സ്വന്തത്തിൽപ്പെട്ട ആരും ഇല്ല. നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും റേപ്പ് ചെയ്യണോ? റേപ്പ് ചെയ്യണോ? ഇന്ന് വരെ ഒരു ഈച്ചയെ പോലെ റേപ്പ് ചെയ്യാത്ത എന്നെ എല്ലാരും കൂടെ റേപ്പിസ്റ്റാക്കി റേപ്പ് ചെയ്യണം. ഇത് സാക്ഷി, മറുനാട്, മലയാളക്കര, വാരികയുടെ ആളുകളല്ലേ? എന്താ എല്ലാരും കൂടെ? മരുപ്പച്ച തേടിയുടെ 9-ാം അധ്യായം ചായക്കാർ കൂത്തിന്റെ ക്ലൈമാക്സ് നാളെ കമ്പോസ് ചെയ്തില്ലെങ്കിൽ കമ്പോസ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും.
പാതി വഴിക്കും നോവൽ അവസാനിക്കും. അവസാനിക്കട്ടെ. സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയെന്നാൽ നോവൽ നിർത്തുന്നൊന്ന് പരസ്യം ചെയ്തോളൂ. അതെടോ, സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു. ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാരുടെ രക്തം കുടിക്കാൻ വന്ന പ്രേതം. ഇറങ്ങണ എന്ന് പറയുന്നത്.